ഹലോ, ജീവനും ജൂനിയും പറഞ്ഞ പോലെ നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് പോവാണ്. 5:45 ബാംഗ്ലൂരിൽ നിന്ന് ബസ്, ഈ ബസ്സിലാണ് നമ്മൾ പോയത്. വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ നിർത്തിയേക്കാണ് ഇപ്പോൾ. പൂജാ ഹോളിഡേയ്സും പിന്നെ ബാംഗ്ലൂരിലെ ദസറയുടെ ഹോളിഡേയ്സും ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം നമ്മൾ കടത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേളാങ്കണ്ണിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. 16 ഒരു ഹിന്ദുവായ ഒരു ബാലൻ പാൽ കൊടുക്കാൻ പോകുന്ന വഴിയിൽ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായി നിന്നു. അടുത്ത് തന്നെയുള്ള ഒരു കിണറിൻ്റെ കരയിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ കയ്യിലേന്തി നിൽക്കുന്നത് അവൻ കണ്ടു. ആ അമ്മ തൻ്റെ കുഞ്ഞിനായി കുറച്ച് പാൽ ആവശ്യപ്പെട്ടപ്പോൾ അവൻ മടി കൂടാതെ കൊടുത്തു. ബാക്കിയുള്ള പാലുമായി ആവശ്യക്കാരനായ ഹൈന്ദവൻ്റെ വീട്ടിലെത്തിയ ആ ബാലൻ സമയം കുറഞ്ഞതിനും പാലിൻ്റെ അളവ് കുറഞ്ഞതിനും ക്ഷമാപണം നടന്ന സംഭവം വിവരിക്കുകയും ചെയ്തു. പക്ഷേ അയാൾ പാൽ പാത്രം തുറന്നു നോക്കിയപ്പോൾ പാലിൻ്റെ അളവിൽ കുറവ് കാണാൻ കഴിഞ്ഞില്ല. ഒരു അത്ഭുതം നടന്നതായി തിരിച്ചറിഞ്ഞ് അവർ കിണറ്റിൻ്റെ കരയിലേക്ക് പോയി. അപ്പോൾ ആ അമ്മയെയും കുഞ്ഞിനെയും വീണ്ടും കാണാൻ കഴിഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾ അത് മാതാവും ഉണ്ണീശയും ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ കിണർ മാതാവിൻ്റെ കിണർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ അത്ഭുതം. വേളാങ്കണ്ണിയിൽ ഒരു വികലാംഗനായ ഒരു ബാലന് പ്രത്യക്ഷപ്പെട്ടു മാതാവ്. അവന് അല്പം സംഭാരം കുടിക്കാൻ കൊടുത്തു. അപ്പോൾ തന്നെ അവൻ സുഖം പ്രാപിക്കുകയും ചെയ്തു. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ ബാലൻ നാഗപട്ടണത്തിലെ ഒരു ക്രൈസ്തവനെ വിവരമറിയിക്കുകയും മാതാവിന് വേണ്ടി പുല്ലുമേഞ്ഞ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. 17 ഈ മൂന്നാമത്തെ അത്ഭുതം നടന്നത്. ബംഗാൾ ഉൾക്കടലിൽ കൂടി ചൈനയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുകയായിരുന്ന ഒരു പോർച്ചുഗീസ് ചരക്കു കപ്പൽ കൊടുങ്കാറ്റിൽ പെട്ടു. മരണത്തിന് മുന്നിൽ കണ്ട നാവികൻ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചു. ഒപ്പം തന്നെ രക്ഷപ്പെട്ടെത്തുന്ന ആദ്യ സ്ഥലത്ത് അമ്മയ്ക്ക് വേണ്ടി ഒരു പള്ളി പണി കഴിപ്പിക്കും എന്ന് അവർ തീരുമാനിച്ചു. ഉടൻ തന്നെ കടൽ ശാന്തമായി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ എത്തിയത് വേളാങ്കണ്ണിയിലാണ്. September 8 മാതാവിൻ്റെ ജനന തിരുനാളായിരുന്നു അന്ന്. പുല്ലുമേഞ്ഞ കപ്പേളയ്ക്ക് പകരം അവർ പുതുതായി ഒന്ന് പണി കഴിപ്പിച്ചു. അവർ അവരുടെ വാഗ്ദാനം നിറവേറ്റി. ഇനിയും കുറേ അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മാതാവിൻ്റെ ജനന തിരുനാളായ September 8 വേളാങ്കണ്ണിയിൽ തിരുനാൾ ആഘോഷിക്കുന്നത്. കുറേ പേർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് കിഴക്കിൻ്റെ ലൂർദും എന്ന് വേളാങ്കണ്ണിനെ അറിയപ്പെടുന്നു. ആരോഗ്യ മാതാവ് എന്ന് വേളാങ്കണ്ണിനെ അറിയപ്പെടുന്നുണ്ട്. വേളാങ്കണ്ണി പള്ളിയിൽ കുറേ നേർച്ചകളുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വിവാഹം കഴിയാത്ത യുവതികൾക്ക് പാല് കെട്ടി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഇവിടെ വന്ന് തലമുണ്ടനം ചെയ്യുന്നവർ കുറേ പേരുണ്ട്. വീടില്ലാത്തവർ ഇതുപോലെ ചെയ്യുന്ന ചെയ്യാണ് ലോക്ക് അവിടെ വന്ന് പള്ളിയുടെ സൈഡിലെ ലോക്ക് ചെയ്യുന്നു.